നമസ്കാരം. ചെസ് മാസ്റ്റർ അക്കാഡമിയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അതിഗംഭീര ഗെയിം കാണാം. 4 സാക്രിഫൈസ് നടത്തിക്കൊണ്ട് ഒരു ചെക്ക്മേറ്റ്. ഈ ഒരു ഗെയിം 5-ാമത്തെ വേൾഡ് ചെസ് ചാമ്പ്യനായ മാക്സ് യുവിന്റെ ഗെയിമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ 4-ാമത്തെ വേൾഡ് ചാമ്പ്യനായ അലക്സാണ്ടർ അലക്കായിന്റെ വീഡിയോസ് കണ്ടു. ഇനി 5-ാമത്തെ വേൾഡ് ചെസ് ചാമ്പ്യനായ മാക്സ് യുവിന്റെ ഗെയിംസ് നോക്കാം. ഈ ഒരു ഗെയിം നടന്നിരിക്കുന്നത് 1948 ഇറ്റലിയിലെ വെനീസിൽ വെച്ചാണ്. ഇതിൽ മാക്സ് യുവ് ടാർട്ടാക്കോവർ എന്ന പ്രഗത്ഭനായ എതിരാളിയാണ് തോൽപ്പിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു ഗെയിമാണിത്. നമുക്ക് ആദ്യത്തെ കുറച്ച് മൂവുകൾ പെട്ടെന്ന് തന്നെ ഓടിച്ചു പോവാം. അതിനുശേഷം ഒരു 20-ാമത്തെ നീക്കം മുതൽ അങ്ങോട്ടേക്കാണ് മാക്സ് യുവിൻ്റെ ആക്രമണം നമുക്ക് കാണാൻ സാധിക്കുക. ഈ ഒരു ഗെയിം എല്ലാവരും പൂർണ്ണമായും കാണുക. ഇവിടെ ഈ ഒരു ഗെയിമിൽ ടാർട്ടാക്കോവറാണ് വൈറ്റ് പീസുകൾ, മാക്സ് യുവ് ബ്ലാക്ക് പീസുകളാണ്. നമുക്ക് നോക്കാം. ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് പോൺ ടു ഇ 4, ഇ 5, നൈറ്റ് എഫ് 3, നൈറ്റ് സി 6, ബിഷപ്പ് സി 4. ഇത് ഇറ്റാലിയൻ ഓപ്പണിംഗ് ആണ്. ബിഷപ്പ് സി 5 ഇറ്റാലിയൻ ഓപ്പണിങ്ങിൻ്റെ ഗ്യൂക്കോ പിയാനോ എന്ന വേരിയേഷൻ. ആദ്യത്തെ കുറച്ച് മൂവുകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഓടിച്ചു പോവാം. പോൺ ടു സി 3 മെയിൻ മൂവ്, ബിഷപ്പ് ബി 6 ബിഷപ്പിന് പുറകോട്ട് മാറ്റുന്നു. പോൺ ടു ഡി 4 സെൻട്രൽ അറ്റാക്ക് ചെയ്യുന്നു, സെൻട്രൽ ബ്രേക്ക് ചെയ്യുക. ക്യൂൻ ഇ 7 സെൻട്രൽ ആ ഒരു പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ക്യൂവിനെ ഡെവലപ്പ് ചെയ്യുന്നു. കാസ്റ്റ്ലിംഗ് കിങ് സൈഡ്. പോൺ ടു ഡി 6 ആ ഒരു സെൻട്രലിലെ പോണിനെ വീണ്ടും പ്രൊട്ടക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ബിഷപ്പിനെ, ലൈറ്റ് സ്ക്വയർ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു മൂവ് കൂടിയാണ്. പോൺ ടു എസ് 3 ആ ഒരു ബിഷപ്പിൻ്റെ ജി 4 വന്ന് പിൻ ക്യൂവിനെ ആ ഒരു നൈറ്റിനെ പിൻ ചെയ്യുന്നത് ഇല്ലാതാക്കാനുള്ള ഒരു മൂവാണ് പോൺ ടു എച്ച് 3. അതേപോലെ കിങ്ങിന് ഒരു സ്പേസ് കൊടുക്കുക. പിന്നീട് നൈറ്റ് എഫ് 6 ഡെവലപ്പിംഗ് മൂവാണ്. അതേപോലെ കാസിൽ ചെയ്യാനുള്ളൊരു മൂവാണ് റൂക്ക് ഇ 1, റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. കാസ്റ്റിംഗ് കിങ് സൈഡ്. നൈറ്റ് എ 3 നമുക്ക് നോക്കാം. നൈറ്റ് ഡി 8 നൈറ്റ് പുറകിലേക്ക് വരികയാണ്. ബിഷപ്പ് എഫ് 1 ഇപ്പോൾ ഇതൊരു 10-ാമത്തെ നീക്കമാണ്. നൈറ്റ് ഇ 8 നമുക്ക് ഇനിയൊരു 10 നീക്കങ്ങൾ കൂടി ഇതേപോലെയുള്ള മാനുവറിംഗ് കാണാം. അതിനുശേഷമാണ് ആക്രമണം സ്റ്റാർട്ട് ചെയ്യുന്നത്. 20-ാമത്തെ നീക്കം മുതൽ അങ്ങോട്ടേക്ക് നമുക്ക് കൂടുതൽ അറ്റാക്കിംഗ് മൂവ്സ് കാണാം. ഒരു കിങ് ഹണ്ട് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നോക്കാം. 11-ാമത്തെ നീക്കം നൈറ്റ് സി 4 ആണ് ടാറ്റാക്കോർ കളിക്കുന്നത്. മാക്സ് യു ഉടനെ പോൺ ടു എഫ് 6 കളിക്കുകയാണ്. പോൺ ടു എ 4 സി 6 പോൺ ടു സി 6 കളിക്കുന്നു. നൈറ്റ് ടെക്സ് ബിഷപ്പ്, പോൺ ടെക്സ് ബിഷപ്പ്, ക്വീൻ ബി 3 ചെക്ക്, നൈറ്റ് കൊണ്ട് ആ ഒരു ചെക്ക് കവർ ചെയ്യുന്നു. നൈറ്റ് ഇ 6 15-ാമത്തെ നീക്കം ക്വീൻ ടെക്സ് പോൺ, പോൺ ടു ജി 5 ഇവിടെ പതിയെ അറ്റാക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കിങ് സൈഡിലേക്ക്. ബിഷപ്പ് സി 4 നൈറ്റിനെ പിൻ ചെയ്യുന്നു. പോൺ ടു എച്ച് 6 കിങ്ങിനെ എച്ച് 7 പിന്നീട് മാറാനുള്ള ഒരു മൂവ് കൂടിയാണ്. എച്ച് 4 അവിടെ വൈറ്റും ആ ഒരു പോൺ സ്ട്രക്ചറിനെ അറ്റാക്ക് ചെയ്യുകയാണ്. രണ്ടുപേരും ഒരു കിങ് അറ്റാക്കിന് ശ്രമിക്കുകയാണ്. കിങ് എച്ച് 7 മാറുന്നു. പോൺ ടെക്സ് പോൺ, പോൺ ടെക്സ് പോൺ, പോൺ ടെക്സ് പോൺ, അതായത് സെൻട്രലിലെ പോണിനെ വെട്ടി മാറ്റുന്നു. പോൺ ടെക്സ് പോൺ കളിക്കുന്നു ബ്ലാക്ക്. 20-ാമത്തെ നീക്കം ബിഷപ്പ് ഇ 3 ബ്ലാക്ക് ഉടനെ റൂക്ക് എച്ച് 8 കൊണ്ടുവരികയാണ്. ഇനി പതിയെ ആ ഒരു എച്ച് 5 ഓപ്പൺ ചെയ്തുകൊണ്ട് അറ്റാക്കിംഗ് നടത്താനാണ് ബ്ലാക്കിൻ്റെ ഒരു പ്ലാൻ. നോക്കാം. പോൺ ടു ജി 3 കിങ് ജി 6 ആ ഒരു റൂക്കിൻ്റെ എച്ച് 5 ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണ്. കിങ് ജി 2 ഓക്കെ. 22-ാമത്തെ നീക്കം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് നോക്കാം. മാക്സ് യുവിൻ്റെ നെക്സ്റ്റ് മൂവ്, യെസ്, നൈറ്റ് സാക്രിഫൈസ്, നൈറ്റ് എഫ് 4 ചെക്ക് കോൺടെക്സ്റ്റിന്. ആദ്യത്തെ ഒരു സാക്രിഫൈസ് നടന്നിരിക്കുകയാണ് നൈറ്റിനെ. ഉടനെ ബിഷപ്പ് എച്ച് 3 ചെക്ക്, കിങ് ജി 3 പോൺ ടെക്സ് പോൺ ചെക്ക്, അതേപോലെ ബിഷപ്പിനെയും അറ്റാക്ക് ചെയ്യുന്നു. ബിഷപ്പ് ടെക്സ് പോൺ, ക്വീൻ ഡി 7 അടുത്തത് ക്വീൻ ജി 4 ഒരു ചെക്ക് മേറ്റ് ത്രെട്ടാണ്. അത് കവർ ചെയ്യാനായി നൈറ്റ് എച്ച് 2 ഉടനെ പോൺ ടെക്സ് ബിഷപ്പ് ചെക്ക്, കിങ് ടെക്സ് പോൺ, റൂക്ക് എച്ച് 4 ചെക്ക്, കിങ് ഇ 3 ബിഷപ്പ് ജി 2 ആ ഒരു പോണിലേക്കാണ് ഇപ്പോൾ റൂക്കും ബിഷപ്പും അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യാനായി നൈറ്റ് എഫ് 3 ഇനി മാക്സ് യുവിൻ്റെ നെക്സ്റ്റ് മൂവ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വീഡിയോ പോസ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് നോക്കാം. അടുത്ത സാക്രിഫൈസ് റൂക്ക് ടെക്സ് പോൺ, കിങ് ടെക്സ് റൂക്ക്, ഉടനെ നൈറ്റ് ഡി 6 ചെക്ക് ആൻഡ് 4 ബിഷപ്പിനെയും അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കിങ് ഡി 3 മാറുന്നു. ഇവിടെ ക്വീൻ എഫ് 5 ചെക്ക്, കിങ് ഡി 4, ക്വീൻ എഫ് 4 ചെക്ക്, കിങ് ഡി 3, ക്വീൻ ടെക്സ് ബിഷപ്പ് ചെക്ക്, കിങ് സി 2 ഉടനെ ബിഷപ്പ് ടെക്സ് നൈറ്റ്. ഇവിടെ ബ്ലാക്കിൻ്റെ ക്വീനിനെ വൈറ്റ് പോൺ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഒരു ഇൻ്റർമീഡിയറ്റ് ചെക്ക് കൊടുക്കുകയാണ്. ബിഷപ്പ് ഇ 4 ചെക്ക്, കിങ് ബി 2 മാറുന്നു. അപ്പോൾ ക്വീൻ ഡി 3 വരുന്നു. ഇവിടെ വൈറ്റ് ഒരു അറ്റാക്കിന് ശ്രമിക്കുകയാണ്. ആദ്യമായി ചെക്ക് കൊടുക്കുന്നു, റൂക്ക് ജി 1 ചെക്ക്, കിങ് എഫ് 7, റൂക്ക് സി 1 ആ ഒരു ക്വീൻ ചെക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്കിംഗ് മൂവ് ആണ്. ഇനി നമുക്ക് നോക്കാം മാക്സ് യുവിൻ്റെ അടുത്ത മൂവ്, ക്വീൻ ഡി 2 ചെക്ക്,
കിങ് A3. ഇനി മാക്സിയുവിൻ്റെ അടുത്ത മൂവ് നിങ്ങൾ ഒന്ന് ഗസ് ചെയ്യുക. അടുത്ത മാക്സിയുവിൻ്റെ അറ്റാക്കിംഗ് മൂവ്, ഓൾറെഡി ഒരു നൈറ്റിനെയും റോക്കിനെയും സാക്രിഫൈസ് ചെയ്താണ് ഇവിടെ വരെ ഒരു കിങ് ഹണ്ട് നടത്തിയത്. ഇനി മാക്സിയുവിൻ്റെ നെക്സ്റ്റ് മൂവ്, അടുത്ത സാക്രിഫൈസ്, യെസ് നൈറ്റ് C4 ചെക്ക്, അറ്റാക്കിംഗ് കിങ് ആൻഡ് ക്വീൻ, പോൺ ടേക്സ് നൈറ്റ്. അടുത്ത മൂവ് ഒന്നുകൂടി വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് കാണാം അടുത്ത മാക്സിയുവിൻ്റെ നാലാമത്തെ സാക്രിഫൈസ്, റൂക്ക് ടേക്സ് പോൺ ചെക്ക്, കിങ് ടേക്സ് റൂക്ക്, ക്വീൻ A2 ചെക്ക്, കിങ് B4, ക്വീൻ B2 ചെക്ക്. കിങ് അവിടെ A4 മാറിക്കഴിഞ്ഞാൽ ക്വീൻ ടേക്സ് ക്വീൻ ആണ്. അതുകൊണ്ട് കിങ് A5, ക്വീൻ A3 ചെക്ക് മേറ്റ്. അങ്ങനെ വളരെ മനോഹരമായ, അതിഗംഭീരമായ ഒരു സാക്രിഫൈസിങ് അറ്റാക്കിംഗ് കിങ് ഹണ്ട്. നാല് പീസുകളെയാണ് ഇവിടെ മാക്സിയു സാക്രിഫൈസ് ചെയ്തിരിക്കുന്നത്. അതും വളരെ പ്രഗത്ഭനായ ഷവിയലെ ടാർട്ടാക്കോവർ എന്ന് പറയുന്ന പ്ലെയറിനെ ആണ് ഇങ്ങനെ തോൽപ്പിച്ചിരിക്കുന്നത്. ടാർട്ടാക്കോവർ നമുക്കറിയാം, ക്വീൻസ് ഗാംബിറ്റ് ഡിക്ലൈനിൽ ടാർട്ടാക്കോവർ വേരിയേഷൻ തന്നെയുണ്ട്. ഏറ്റവും വളരെ പോപ്പുലറായിട്ടുള്ള വേരിയേഷനാണത്, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയുള്ള അതിപ്രശസ്തരായ ഒരു പ്ലെയറെയാണ് മാക്സിയു എന്ന അഞ്ചാമത്തെ വേൾഡ് ചെസ് ചാമ്പ്യൻ പരാജയപ്പെടുത്തിയത്. ഈ ഒരു ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നായിരുന്നു. ഒരു അറ്റാക്കിംഗ്, എങ്ങനെ സാക്രിഫൈസിങ് അറ്റാക്കിംഗ് ഗെയിം കളിക്കണമെന്ന് ഒരു ഗംഭീര എക്സാമ്പിളാണ് നമ്മളിപ്പോൾ കണ്ടത്. മാക്സിയു സാധാരണ ഒരു പൊസിഷണൽ ഗെയിമിനൊക്കെ അറിയപ്പെടുന്ന ഒരു പ്ലെയറാണ്. എന്നാലും അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ചില ഇതേപോലെയുള്ള അറ്റാക്കിംഗ് ഗെയിംസ് ഉണ്ട്. നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കുക. താങ്ക് യു.